സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും സ്വിംഗ് ട്രേഡ് ചെയ്യാനാണെങ്കിലും ഇനി ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനാണെങ്കിൽ പോലും സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് എവിടേക്ക് പോകുമെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി സപ്പോർട്ടും റെസിസ്റ്റൻസും അറിയേണ്ടതുമുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി ടൂളാണ് ഗ്യാൻ ഫാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ഗ്യാൻ ഫാൻ എന്നും ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഗ്യാൻ ഫാൻ ഉപയോഗിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇനി മുന്നിലേക്ക് പോകാൻ സാധ്യതയുള്ള നല്ല സ്റ്റോക്കുകൾ ഏതെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്, ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ ഗ്യാൻ ഫാൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതായത് കൃത്യമായ ട്രെൻഡ് മനസ്സിലാക്കാനും അത് കൺഫേം ചെയ്യാനും നിങ്ങളെ ഗ്യാൻ ഫാൻ സഹായിക്കും. അതുപോലെ തന്നെ കൃത്യമായ സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടെത്താൻ സഹായിക്കും. അതുപോലെ തന്നെ പ്രോപ്പറായ ഒരു ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാനും പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി എക്സിറ്റും മനസ്സിലാക്കാനും ഗ്യാൻ ഫാൻ സഹായിക്കും. അപ്പൊ എന്താണ് ഗ്യാൻ ഫാൻ? അതായത് 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന WD ഗ്യാൻ എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി ട്രേഡർ ആണ് ഇത്തരത്തിൽ ഗ്യാൻ ഫാൻ തിയറി കണ്ടെത്തിയിട്ടുള്ളത്. അന്ന് മുതൽ തന്നെ മാർക്കറ്റിൽ സക്സസ് ആയിട്ടുള്ള പല ട്രേഡേഴ്സും യൂസ് ചെയ്ത് വരുന്ന, ഇന്നും പല സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സും യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണിത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സമയത്തെയും സ്റ്റോക്കിന്റെ വിലയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഗ്യാൻ ഫാൻ തിയറി കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഗ്യാൻ ഫാൻ തിയറി എന്താണെന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പൊ നമ്മൾ ബുക്കിലെ ഡെഫിനിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഗ്യാൻ ഫാൻ തിയറി ഈസ് എ ടെക്നിക്കൽ അനാലിസിസ് മെത്തേഡ് ദാറ്റ് യൂസസ് സീരീസ് ഓഫ് ലൈൻ കാൾഡ് ഗ്യാൻ ആംഗിൾസ് ടു ഫൈൻഡ് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഇൻ മാർക്കറ്റ്. അതായത് ഗ്യാൻ ഫാൻ എന്ന് പറയുന്നത് കുറേ സീരീസ് ഓഫ് ലൈനുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആ ഒരു ഗ്യാൻ ആംഗിൾസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റിലെ സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലാക്കുന്നതാണെന്നാണ് ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത്. എന്നാൽ നമ്മൾ ബുക്കിലെ ഡെഫിനിഷനിലേക്ക് മാത്രം നോക്കാതെ എന്താണ് ഗ്യാൻ ഫാൻ എന്ന്, അത് എങ്ങനെ ഒരു മാർക്കറ്റിൽ നമുക്ക് ലൈവായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പൊ സിമ്പിളായി പറയുകയാണെങ്കിൽ 45 ഡിഗ്രി ആംഗിളിൽ ഒരു ട്രെൻഡ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ടൈമിനെയും പ്രൈസിനെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് പോകുമെന്നാണ് ഗ്യാൻ ഫാൻ തിയറിയിൽ ഇദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഈ 45 ഡിഗ്രി ആംഗിളിനെ 1/1 എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പല രീതിയിൽ പല ആംഗിൾസിനും 1/2, 1/3, 1/4 തുടങ്ങി 1/8 വരെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇത്രയൊക്കെ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗ്യാൻ ഫാൻ തിയറി എങ്ങനെ ഡയറക്റ്റ് ഒരു ബ്രോക്കറിലേക്ക് പോയിട്ട് അവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഗ്യാൻ ഫാൻ തിയറി അപ്ലൈ ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് IDFC ഫസ്റ്റ് ബാങ്കിന്റെ ചാർട്ടിലേക്കാണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കുന്നതിനായിട്ട് ആദ്യം തന്നെ കണ്ടെത്തേണ്ടത് ഈ ഒരു സ്റ്റോക്കിന്റെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ലോ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ് ഈ കാണുന്നത്. അപ്പൊ നമ്മളത് അവിടെ അത് അടയാളപ്പെടുത്തി. അതിനുശേഷം ഈ ഒരു സ്റ്റോക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈ കണ്ടെത്തേണ്ടതുണ്ട്. അത് നമുക്കറിയാം സ്റ്റോക്ക് ഇപ്പോൾ ഓൾ ടൈം ഹൈക്ക് അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഹൈ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ ലൈൻ ദാ ഇവിടെ വരയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ വെർട്ടിക്കൽ ലൈൻ വരച്ചതിന് ശേഷം ഇത്തരത്തിൽ നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രെൻഡ് ആംഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് കാണാം. അവിടെ പോയിട്ട് നമ്മൾ 45 ഡിഗ്രിയിൽ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ ഈ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗ്യാൻ ഫാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ പറയുന്ന 45 ഡിഗ്രി നമ്മളെ താഴെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ലോ കണ്ടെത്തിയിട്ടുണ്ടല്ലോ അതിന് അടുത്തായിട്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഗ്യാൻ ഫാൻ്റെ ഈ ഒരു ഇത് വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ വരയ്ക്കാൻ നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിട്ടുള്ള ഒരു 45 ഡിഗ്രി ആംഗിൾ ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈനകത്ത് തന്നെ ആയിരിക്കണം ഈ പറയുന്ന 1/1 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു 1/1 ഉണ്ടായിരിക്കേണ്ടത്. കാരണം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്യാൻ ഫാൻ തിയറിയിൽ ഇത്തരത്തിൽ 45 ഡിഗ്രി ആംഗിളിനെ 1/1 ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഗ്യാൻ ഫാൻ്റെ ഈ ഒരു ടൂള് ചാർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നോക്കാൻ നേരം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നതാണ് ഇത്തരത്തിൽ ഈ പറയുന്ന 1/1 മുകളിലാണ് ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് നിലനിൽക്കുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ബുള്ളിഷ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു 1/1 താഴെ, അതായത് ഈ 45 ഡിഗ്രിക്ക് താഴെയാണ് ഈ ഒരു സ്റ്റോക്കിന്റെ വില നിൽക്കുന്നതെങ്കിൽ അത് ഇത്തരത്തിൽ ബെയറിഷ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കാണുന്ന ഈ 1/1 മുകളിൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഏരിയയിലാണ് സ്റ്റോക്ക് നിൽക്കുന്നതെങ്കിൽ അത് ബുള്ളിഷ് ആണ്. എന്നാൽ അതിനേക്കാൾ മുകളിലൂടെ ഈ നല്ല പച്ച കാണുന്ന സ്ഥലമല്ലേ, അപ്പൊ അവിടേക്ക് വരികയാണെങ്കിൽ എക്സ്ട്രീം ബുള്ളിഷ് ആണെന്നും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന 1/1 താഴേക്കാണ് ഇത് വരുന്നതെങ്കിൽ അത് ബെയറിഷ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ 2/1 താഴേക്ക് വരികയാണെങ്കിൽ അത് എക്സ്ട്രീം ബെയറിഷ് ആണെന്നും മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇനി ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ഒരു ചാർട്ട് ഞാനിപ്പോൾ സൂമിൻ ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ കൊണ്ടുവച്ചിരുന്ന ഈ ഒരു 1/1 എന്ന് പറയുന്നത് ഈ ഒരു 45 ഡിഗ്രി ആംഗിളിൽ നിന്ന് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സൂം ഔട്ട് ചെയ്യാനോ സൂമിൻ ചെയ്യാനോ പാടുള്ളതല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഇത് കിട്ടുന്നതായിരിക്കത്തില്ല. അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കൃത്യമായിട്ട് ഞാനിത് അത് 1/1 കൊണ്ട് വെക്കുകയാണ്.
ഓക്കെ. അപ്പൊ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതാ ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലോക്ക് സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് സൂം ഇൻ ചെയ്താലും സൂം ഔട്ട് ചെയ്താലും കൃത്യമായി അവിടെ തന്നെ നിൽക്കും, അത് മാറി പോവുകയില്ല. അപ്പൊ നിങ്ങളിപ്പോ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിയപ്പോൾ അത് ബുള്ളിഷ് ആണ്, എക്സ്ട്രീം ബുള്ളിഷ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം അത് കൺഫേം ചെയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കൽ കൂടി ഇത്തരത്തിൽ ഗാൻ ഫാന്റെ ഈ ഒരു ടൂള് മുകളിൽ ഉപയോഗിക്കുകയാണ്. അപ്പൊ നമ്മൾ താഴെയാണ് ലോയിലാണ് ഉപയോഗിച്ചത്, നമ്മൾ ഇനി അത് ഹൈയിൽ പോയിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ട്രെൻഡ് ആംഗിൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആംഗിൾ നമ്മൾ മുകളിൽ ഈ കാണുന്ന ഈ ഒരു ഹൈഡ് അവിടെ നിന്ന് നമ്മൾ അത് വരയ്ക്കുകയാണ്. അങ്ങനെ 45 ഡിഗ്രി എന്നൊരു ലെവലിലേക്ക് നമ്മളത് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഇത്തരത്തിൽ ഗാൻ ഫാൻ്റെ ആ ഒരു ടൂൾ എടുക്കുകയാണ്. ആ ഒരു ടൂൾ നമ്മൾ ഇവിടെ വരയ്ക്കുകയാണ്. അപ്പോഴും നമ്മൾ നോക്കേണ്ടത് 1/1 തന്നെയാണ് അതിന്റെ ആ ഒരു 45 ഡിഗ്രി ആംഗിൾ വന്നിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് വരച്ചിട്ടുള്ള ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, അവിടെയും ഈ ഒരു 1/1 മുകളിലാണെങ്കിൽ സ്റ്റോക്ക് ബുള്ളിഷ് ആണെന്നും ഈ ഒരു 1/1 താഴേക്കാണ് പോകുന്നതെങ്കിൽ ബെയറിഷ് ആണെന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട്, അതായത് സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലാക്കാനായിട്ട് കൺഫർമേഷന് വേണ്ടിയിട്ടും ഈ രണ്ട് ടൂളുകൾ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കുറേ ലൈൻസ് പല ആംഗിളിലായിട്ട് പല പല ലൈൻസ് ഇവിടെ ഉള്ളതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഓരോ ആംഗിളും ഇത്തരത്തിൽ പലപ്പോഴായിട്ട് പല സപ്പോർട്ടായിട്ടും പല റെസിസ്റ്റൻസ് ആയിട്ടും ഇത്തരത്തിൽ ഈ ഒരു ചാർട്ടിൽ ആക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ചാർട്ടിലേക്ക് വന്ന് നിങ്ങൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പല ലൈൻസിലും പലപ്പോഴായിട്ടും ഇത് സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ദാ ഇപ്പൊ ഓൾ ടൈം ഹൈയിൽ എത്തിയപ്പോൾ പോലും ഇത്തരത്തിൽ ഈ ഒരു ലെവലിനെ, ഈ കാണുന്ന ഈ ഒരു ലെവലിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിയപ്പോൾ നിങ്ങൾക്ക് പല സ്ഥലത്തും ഇത്തരത്തിൽ ഗാൻ ആംഗിൾസ് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഈ ആംഗിൾസിനെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ട്രെൻഡ് ഏതാണെന്നും അതുപോലെ തന്നെ അത് മാറുകയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സലും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഗാൻ ഫാൻ ടൂളിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് അടുത്തൊരു ചാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് അമരാജ ബാറ്ററീസ്. അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ സിഗ്നിഫിക്കന്റ് ലോയിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ ഹൈയിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ കൃത്യമായ ഒരു ട്രെൻഡ് ആംഗിൾ വരയ്ക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് ഈ ഒരു ലോയിൽ നിന്ന് നമ്മൾ 45 ഡിഗ്രി ആംഗിൾ വരയ്ക്കുകയാണ്. അതുപോലെ തന്നെ മുകളിലും നമ്മൾ ഈ ഒരു 45 ഡിഗ്രി ആംഗിൾ വരയ്ക്കുകയാണ്. അപ്പൊ ഇനി ഈ ഒരു ചാർട്ടിലേക്ക് നമ്മൾ ഗാൻ ഫാൻ്റെ ടൂള് അപ്ലൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ ആ ഗാൻ ഫാൻ ടൂള് വരയ്ക്കുകയാണ്. യെസ്, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു 1/1 എന്ന് പറഞ്ഞ ലെവലിനെ, ഈ ഒരു സ്റ്റോക്ക് ആ ഒരു ലെവലിൽ കൃത്യമായി സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. യെസ്, അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ഗ്രീൻ ലൈൻ അകത്ത് നിന്നിരുന്ന സമയത്ത് എക്സ്ട്രീം ബുള്ളിഷ് ആയിരുന്നു എന്ന് കാണാം. അതായത് അടിച്ചു വിട്ട് മുകളിലേക്ക് കയറിപ്പോന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഒരു 1/2 താഴേക്ക് വന്ന സമയത്ത് ആ ഒരു സ്റ്റോക്ക് ബുള്ളിഷ് ആണ്, എന്നാൽ അത്ര പവർ അല്ല, നേരത്തെ കണ്ടിരുന്ന അത്ര എക്സ്ട്രീം അല്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴായിട്ടും ഈ ഒരു ലൈൻസിനെ, ഈ പറഞ്ഞ ആംഗിൾ ലൈൻസിനെ ഇത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ 1/1 എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് നിന്നിട്ട് ഇതുപോലെ ഈ ഒരു സ്റ്റോക്ക് താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എക്സ്ട്രീം ബുള്ളിഷ് ആയിരുന്ന സമയത്ത് പോലും നോക്കുമ്പോൾ അതിന് മുകളിലുണ്ടായിരുന്ന 1/3 എന്ന് പറയുന്ന നമ്പരും ആ ഒരു ലൈനും ഇത്തരത്തിൽ റെസിസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ലൈൻസിനെ, അതായത് ട്രെൻഡ് കൺഫർമേഷൻ ബുള്ളിഷ് ആണെന്ന് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇത് തന്നെ നമ്മൾ മുകളിലേക്ക് മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഗാൻ ഫാൻ ടൂൾ എടുക്കുക, എടുത്തിട്ട് ശേഷം അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ 1/1 എന്ന് പറയുന്നത് ഈ ഒരു ലൈനിന് മുകളിലേക്ക് കയറിയപ്പോൾ അത് ബുള്ളിഷ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിന് മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും ഈ ഒരു 2/1 അതുപോലെ 3/1 ഒക്കെ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് കൊക്കോയോ ക്യാമൽ എന്ന് പറയുന്ന സ്റ്റോക്കിലേക്കാണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്കിന്റെയും നമ്മൾ ലോ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈയും നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നേരത്തെ പോലെ തന്നെ നമ്മൾ ഇവിടെ 45 ഡിഗ്രിയുടെ ഒരു ആംഗിൾ ലൈൻ വരയ്ക്കുകയാണ്, അതുപോലെ തന്നെ മുകളിലും വരയ്ക്കുകയാണ്. അപ്പൊ ഇവിടേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ബുള്ളിഷ് ആയിരുന്ന ടൈമിൽ എങ്ങനെയായിരുന്നു സ്റ്റോക്കിന്റെ പെർഫോമൻസ് എന്നും, അതുപോലെ തന്നെ എക്സ്ട്രീം ബുള്ളിഷ് ആയിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ സ്റ്റോക്കിന്റെ പെർഫോമൻസ് എന്നും, അതുപോലെ പിന്നീട് ആ ഒരു ലൈൻ 1/2 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നതിന് ശേഷം ബുള്ളിഷ് ആയിരുന്നു ആ സമയത്ത് പോലും 1/1 മുകളിൽ നിലനിന്നു എന്നും, ആ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് പിന്നീട് അടിച്ചു കയറി മുകളിലേക്ക് പോയി എന്നും, ഇപ്പം ആ ഒരു സ്റ്റോക്ക് എക്സ്ട്രീം ബുള്ളിഷിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാം തന്നെ കൃത്യമായി ഗാൻ ഫാൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ താഴെ മാത്രമല്ല മുകളിലേക്ക് കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ലെവൽസിനെ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു സ്റ്റോക്ക് ബുള്ളിഷായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണെന്ന്. അപ്പൊ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് ടാറ്റാ സ്റ്റീലിന്റെ സ്റ്റോക്കിലേക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഗാൻ ഫാൻ അപ്ലൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്.
അപ്പൊ നമ്മൾ ഈ സ്റ്റോക്കിലേക്ക് നോക്കാൻ നേരം ടാറ്റ സ്റ്റീൽ ബുള്ളിഷ് ആണെന്നാണ് ഇത്തരത്തിൽ ഗ്യാൻ ഫാൻ തിയറി പറയുന്നത്. അപ്പൊ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായ സപ്പോർട്ടുകളും റെസിസ്റ്റൻറ്റുകളും എല്ലാം തന്നെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും ഗ്യാൻ ആംഗിൾസ് കൃത്യമായിട്ട് ഈ ഒരു ലെവലുകളെ എല്ലാം തന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയ സമയത്ത് എല്ലാം തന്നെ ഇത്തരത്തിൽ സ്റ്റോക്ക് ബുള്ളിഷ് ആണെന്നും ഇപ്പൊ പോലും സ്റ്റോക്ക് എക്സ്ട്രീം ബുള്ളിഷ് ലെവലിലാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലെവലുകളെ എല്ലാം കൃത്യമായിട്ട് നമ്മൾ നേരത്തെ കണ്ട സ്റ്റോക്കുകളിലൊക്കെ കണ്ടതുപോലെ തന്നെ കൃത്യമായിട്ട് റെസിസ്റ്റന്റ് ആയിട്ടും സപ്പോർട്ട് ആയിട്ടും ഇതെല്ലാം തന്നെ ആക്ട് ചെയ്യുന്നതുമുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചത്. എന്നാൽ ഈ പറഞ്ഞ സ്റ്റോക്കുകളിൽ മാത്രമല്ല, നിങ്ങൾ ഏത് സ്റ്റോക്ക് എടുത്താലും അതിനകത്ത് കൃത്യമായിട്ട് ഈ പറഞ്ഞ ഗ്യാൻ ഫാൻ ടൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ അനാലിസിസ് നടത്താവുന്നതാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഗ്യാൻ ഫാന്റെ നേട്ടങ്ങളെ പറ്റിയാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് ഗ്യാൻ ഫാന്റെ ഡിസ്അഡ്വാൻറ്റേജസിനെ പറ്റിയാണ്. അതായത് ഗ്യാൻ ഫാൻ ടൂൾ ഉപയോഗിക്കുമ്പം അത് ഓരോരുത്തർക്കും സബ്ജക്റ്റീവായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതിന്റെ തിയറി ഒന്നാണെങ്കിൽ പോലും ഇത് വരയ്ക്കാനുള്ളൊരു സ്കില്ലും അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റിലെ എക്സ്പീരിയൻസും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം പല ട്രേഡേഴ്സും പല രീതിയിലായിരിക്കും ഇത്തരത്തിൽ ഗ്യാൻ ഫാന്റെ ആംഗിളുകൾ വരച്ചു വെക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന റിസൾട്ടുകളും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ഗ്യാൻ ഫാൻ ടൂൾ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കാലത്ത് ഹിസ്റ്റോറിക്കൽ പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും നമുക്ക് 100% പറയാൻ സാധിക്കില്ല. കാരണം ഹിസ്റ്റോറിയിൽ സംഭവിച്ച എന്താണോ അത് തന്നെ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ സാധിക്കില്ല. അത് ഗ്യാൻ ഫാൻ തിയറിയുടെ ഒരു പോരായ്മയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ന്യൂസോ ഒരു ഇവന്റോ വരികയാണെങ്കിൽ അത് ഗ്യാൻ ഫാന്റെ ആക്യുറസിയെ ചിലപ്പോൾ ഒന്ന് ബാധിച്ചേക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു സ്റ്റോക്കിൽ ഗ്യാൻ ഫാന്റെ തിയറി അപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് നിങ്ങൾക്ക് അത് എക്സ്ട്രീം ബുള്ളിഷ് ആണെന്ന് മനസ്സിലായി. എന്നാൽ ആ സ്റ്റോക്കിൽ അത് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം അടുത്ത ദിവസം ആ കമ്പനിയെ പറ്റി ഒരു മോശമായ വാർത്തയോ ഒരു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആ ഒരു സ്റ്റോക്ക് താഴേക്ക് വീണേക്കാം. അവിടെ അന്നേരം ഇത്തരത്തിൽ ഗ്യാൻ ഫാന്റെ ആ ഒരു ആക്യുറസി തെറ്റിയേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഗ്യാൻ ഫാൻ എന്ന് പറഞ്ഞ ടൂൾ എന്താണെന്നും അത് എങ്ങനെ നിങ്ങളുടെ ബ്രോക്കറിൽ നിങ്ങളുടെ ചാർട്ടിലേക്ക് പോയിട്ട് അപ്ലൈ ചെയ്യണമെന്നും അതിലൂടെ എങ്ങനെ ട്രെൻഡ് റിവേഴ്സലും ട്രെൻഡും അതുപോലെ തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഗ്യാൻ ഫാന്റെ തിയറിയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും തന്നെ മനസ്സിലാവണമെന്നില്ല. എന്നാൽ ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും തന്നെ വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ 100% വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ടൂളും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്യാൻ ഫാൻ ടൂളിനെ കണ്ണുമടച്ച് വിശ്വസിക്കാതെ അതിനൊപ്പം മറ്റ് ടെക്നിക്കലുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റോ ട്രേഡിങ്ങോ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് സ്റ്റോക്കിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇൻഡെക്സിൽ അതായത് നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ എല്ലാം തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റോ ട്രേഡോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും.